അധ്യായം 30. റോമക്കാർ. അലിഫ് ലാം മീം. റോമക്കാര് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1. അടുത്ത നാട്ടിലെ വെച്ച് തങ്ങളുടെ പരാജയത്തിനു ശേഷം അവര് വിജയം നേടുന്നതാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളില് തന്നെ മുമ്പും പിമ്പും അല്ലാഹുവിനാകുന്നു കാര്യങ്ങളുടെ നിയന്ത്രണം. അന്നേ ദിവസം സത്യവിശ്വാസികള് സന്തുഷ്ടരാകുന്നതാണ്. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് താന ഉദ്ദേശിക്കുന്നവരെ അവന് സഹായിക്കുന്നു. അവനത്ര പ്രതാപിയും കരുണ ചൊരിയുന്നവനും. അല്ലാഹുവിന്റെ വാഗ്ദാനമത്രേ ഇത്. അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. പക്ഷേ മനുഷ്യരില് അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഐഹിക ജീവിതത്തില് നിന്ന് പ്രത്യക്ഷമായത് അവര് മനസ്സിലാക്കുന്നു. പരലോകത്തെപ്പറ്റിയാകട്ടെ അവര് അശ്രദ്ധയില് തന്നെയാകുന്നു. അവരുടെ സ്വന്തതത്തെപ്പറ്റി അവര് ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും ശരിയായ മുറപ്രകാരവും നിർണിതമായ അവധിയോട് കൂടിയുമല്ലാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. തീർച്ചയായും മനുഷ്യരില് അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതില് വിശ്വാസമില്ലാത്തവരത്ര. അവര് ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നില്ലേ? അവര് ഇവരെക്കാള് കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു. അവര് ഭൂമി ഉഴുതുമറിക്കുകയും ഇവര് അധിവാസമുറപ്പിച്ചതിനേക്കാള് കൂടുതൽ അതില് അധിവാസമുറപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ദൂതന്മാര് വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. എന്നാല് അല്ലാഹു അവരോട് അക്രമം ചെയ്യുകയുണ്ടായിട്ടില്ല. പക്ഷേ അവര് തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. പിന്നീട് ദുഷ്പ്രവൃത്തി ചെയ്തവരുടെ പര്യവസാനം ഏറ്റവും മോശമായിത്തീരുന്നു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ നിഷേധിച്ചു തള്ളുകയും അവയെപ്പറ്റി അവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത്. അല്ലാഹു സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു. അന്ത്യസമയം നിലവിലെ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റവരാകും. അവര് പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തില് അവർക്ക് ശുപാർശക്കാര് ആരുമുണ്ടായിരിക്കുകയില്ല. അവരുടെ ആ പങ്കാളികളെ തന്നെ അവരെ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും. അന്ത്യസമയം നിലവിലെ വരുന്ന ദിവസം അന്നാണ് അവരെ വേർപിരിയുന്നത്. എന്നാല് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവര് ഒരു പൂന്തോട്ടത്തില് ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും. എന്നാല് അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ചു കളയുകയും ചെയ്തവരാരോ അവര് ശിക്ഷയ്ക്കായി ഹാജരാക്കപ്പെടുന്നവരാകുന്നു. ആകയാല് നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക. ആകാശങ്ങളിലും ഭൂമിയിലും അവനു തന്നെയാകുന്നു സ്തുതി. വൈകുന്നേരവും ഉച്ചതിരിയുമ്പോഴും അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക. 2. നിർജീവമായതില് നിന്ന് ജീവനുള്ളതിനെ അവന് പുറത്ത് കൊണ്ടുവരുന്നു. ജീവനുള്ളതില് നിന്ന് നിർജീവമായതിനെയും അവന് പുറത്ത് കൊണ്ടുവരുന്നു. ഭൂമിയുടെ നിർജീവാവസ്ഥയ്ക്കു ശേഷം അതിനവന് ജീവനെ നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളും പുറത്ത് കൊണ്ടുവരപ്പെടും. നിങ്ങളെ അവനെ മണ്ണിലെ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് നിങ്ങളതാ ലോകമാകെ വ്യാപിക്കുന്ന മനുഷ്യവർഗമായിരിക്കുന്നു. ഇത് അവന്റെ ദൃഷ്ടാന്തങ്ങളിലെ പെട്ടതത്ര. നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിലെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിലെ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിലെ പെട്ടതത്ര. തീർച്ചയായും അതില് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിലെ പെട്ടതത്ര. തീർച്ചയായും അതില് അറിവുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാത്രിയും പകലും നിങ്ങളെ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തില് നിന്ന് നിങ്ങളെ ഉപജീവനം തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിലെ പെട്ടതത്ര. തീർച്ചയായും അതില് കേട്ടുമനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നലെ കാണിച്ചുതരുന്നതും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവനെ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിലെ പെട്ടതത്ര. തീർച്ചയായും അതില് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവന്റെ കൽപ്പന പ്രകാരം ആകാശവും ഭൂമിയും നിലനിന്നു വരുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിലെ പെട്ടതത്ര. പിന്നെ ഭൂമിയിലെ നിന്ന് നിങ്ങളെ അവന് ഒരു വിളി വിളിച്ചാല് നിങ്ങളതാ പുറത്തു വരുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവന്റെ അധീനത്തിലത്ര. എല്ലാവരും അവന് കീഴടങ്ങുന്നവരാകുന്നു. അവനാകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവന്. പിന്നെ അവന് അത് ആവർത്തിക്കുന്നു. അത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളതാകുന്നു.
ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും ഉന്നതമായ വിശേഷണമുള്ളത് അവനാകുന്നു. അവന് പ്രതാപിയും യുക്തിമാനുമത്രേ. നിങ്ങളുടെ കാര്യത്തിലെ നിന്നു തന്നെ അല്ലാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ വിവരിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ വലതുകയക ഉടമപ്പെടുത്തിയ അടിമകളിലെ ആരെങ്കിലും നിങ്ങൾക്ക് നാം നൽകിയ കാര്യങ്ങളിലെ നിങ്ങളുടെ പങ്കുകാരാകുന്നുണ്ടോ? എന്നിട്ട് നിങ്ങളെ അന്യോന്യം ഭയപ്പെടുന്നതുപോലെ അവരെ അടിമകളെയും നിങ്ങളെ ഭയപ്പെടുമാറ് നിങ്ങളിരുകൂട്ടരും അതിലെ സമാവകാശികളാവുകയും ചെയ്യുന്നുണ്ടോ? മൂന്ന്, ചിന്തിച്ചു മനസ്സിലാക്കുന്ന ജനങ്ങൾക്കു വേണ്ടി അപ്രകാരം നാം തെളിവുകളെ വിശദീകരിക്കുന്നു. പക്ഷേ അക്രമം പ്രവർത്തിച്ചവരെ യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു വഴിതെറ്റിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക? അവർക്ക് സഹായികളായി ആരുമില്ല. ആകയാല് സത്യത്തില് നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയില സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്രയത്? അല്ലാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അതത്ര വക്രയില്ലാത്ത മതം. പക്ഷെ മനുഷ്യരില് അധിക പേരും മനസ്സിലാക്കുന്നില്ല. നിങ്ങള് അവങ്കലേക്ക് തിരിഞ്ഞവരായിരിക്കുകയും അവനെ സൂക്ഷിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. നിങ്ങള് ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായി പോകരുത്. അതായത് തങ്ങളുടെ മതത്തെ ചിന്നഭിന്നമാക്കുകയും പല കക്ഷികളായി തിരിയുകയും ചെയ്തവരുടെ കൂട്ടത്തില്. ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളതില് സന്തോഷമടയുന്നവരത്ര. ജനങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാല് തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് അവരെ പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ തന്റെ പക്കലെ നിന്നുള്ള കാരുണ്യം അവർക്കവന് അനുഭവിപ്പിച്ചാല് അവരിലെ ഒരു വിഭാഗമതാ തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കുന്നു. അങ്ങനെ നാം അവർക്ക് നൽകിയതിനു നന്ദികേട് കാണിക്കുകയത്രെ അവര് ചെയ്യുന്നത്. ആകയാല് നിങ്ങളെ സുഖം അനുഭവിച്ചു കൊള്ളുക. വഴിയെ നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളു. അതല്ല അവര് അല്ലാഹുവോട് പങ്കുചേർത്തിരുന്നതിനനുകൂലമായി അവരോട് സംസാരിക്കുന്ന വല്ല പ്രമാണവും നാം അവർക്ക് ഇറക്കിക്കൊടുത്തിട്ടുണ്ടോ? മനുഷ്യർക്ക് നാം കാരുണ്യം അനുഭവിപ്പിക്കുന്ന പക്ഷം അവര് അതിലെ ആഹ്ലാദം കൊള്ളുന്നു. തങ്ങളുടെ കൈകളെ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി അവർക്ക് വല്ല ദോഷവും ബാധിക്കുകയാണെങ്കിലോ അവരത് ആശയറ്റവരാകുന്നു. താന് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഉപജീവനം വിശാലമാക്കുകയും താന് ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു എന്ന് അവരെ കണ്ടില്ലേ? വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിലെ ദൃഷ്ടാന്തങ്ങളുണ്ട്. തീർച്ച. ആകയാല് കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക. അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും നൽകുക. അല്ലാഹുവിന്റെ വദനം ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം. അവര് തന്നെയാണ് വിജയികളും. ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങളെ വല്ലതും പലിശയ്ക്ക് നാല് കൊടുക്കുന്ന പക്ഷം അല്ലാഹുവിങ്കല് അത് വളരുകയില്ല. അല്ലാഹുവിന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വല്ലതും സകാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്ര ഇരട്ടി സമ്പാദിക്കുന്നവര്. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ടവനെ നിങ്ങൾക്ക് ഉപജീവനം നൽകി. പിന്നെ നിങ്ങളെ അവനെ മരിപ്പിക്കുന്നു. പിന്നീട് അവനെ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. അതിലെ പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങളെ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ? അവനെ എത്രയോ പരിശുദ്ധന്. അവരെ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അവന് ഉന്നതനായിരിക്കുന്നു. മനുഷ്യരുടെ കൈകളെ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. അവര് പ്രവർത്തിച്ചതില് ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാന് വേണ്ടിയത്രയത്. അവര് ഒരു വേള മടങ്ങിയേക്കാം. നബിയെ, പറയുക, നിങ്ങള് ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. അവരില് അധിക പേരും ബഹുദൈവാരാധകരായിരുന്നു. ആകയാല് അല്ലാഹുവിലെ നിന്ന് ആർക്കും തടുക്കാനാവാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായി നീ നിന്റെ മുഖം വക്രയില്ലാത്ത മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അന്നേ ദിവസം ജനങ്ങള് രണ്ടു വിഭാഗമായി പിരിയുന്നതാണ്. വല്ലവനും നന്ദികേട് കാണിച്ചാല് അവന്റെ നന്ദികേടിന്റെ ദോഷം അവനു തന്നെയായിരിക്കും. വല്ലവനും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം തങ്ങൾക്കു വേണ്ടി തന്നെയാണ് അവർ സൗകര്യമൊരുക്കുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളെ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് തന്റെ അനുഗ്രഹത്താല് അല്ലാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയത്രയത്. സത്യനിഷേധികളെ അവന് ഇഷ്ടപ്പെടുകയില്ല. തീർച്ച. മഴയെപ്പറ്റി സന്തോഷസൂചകമായിക്കൊണ്ടും തന്റെ കാരുണ്യത്തില് നിന്ന് നിങ്ങൾക്ക് അനുഭവിപ്പിക്കാന് വേണ്ടിയും തന്റെ കൽപ്പന പ്രകാരം കപ്പല് സഞ്ചരിക്കുവാന് വേണ്ടിയും തന്റെ അനുഗ്രഹത്തില് നിന്ന് നിങ്ങളെ ഉപജീവനം തേടുവാന് വേണ്ടിയും നിങ്ങളെ നന്ദി കാണിക്കുവാന് വേണ്ടിയും അവന് കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിലെ പെട്ടതത്ര. നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് വ്യക്തമായ തെളിവുകളും കൊണ്ട് അവര് ദൂതന്മാര് അവരുടെ അടുത്ത് ചെന്നു.
അപ്പോൾ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചവരുടെ കാര്യത്തിൽ നാം ശിക്ഷാനടപടി സ്വീകരിച്ചു. വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിരിക്കുന്നു. അല്ലാഹുവാകുന്നു കാറ്റുകളെ അയക്കുന്നവന്, എന്നിട്ട് അവ കാറ്റുകള് മേഘത്തെ ഇളക്കിവിടുന്നു, എന്നിട്ട് അവന് ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു, അതിനെ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. എന്നിട്ട് തന്റെ ദാസന്മാരിലെ നിന്ന് താന ഉദ്ദേശിക്കുന്നവർക്ക് അവന് ആ മഴ എത്തിച്ചു കൊടുത്താൽ അവരതാ സന്തുഷ്ടരാകുന്നു. ഇതിനു മുമ്പ് ആ മഴ അവരുടെ മേലെ വർഷിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായും അവര് ആശയറ്റവര് തന്നെയായിരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങൾ നോക്കൂ. ഭൂമി നിർജീവമായിരുന്നതിന് ശേഷം എങ്ങനെയാണ് അവന് അതിന് ജീവനെ നൽകുന്നത്? തീർച്ചയായും അത് ചെയ്യുന്നവന് മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അവന് ഏത് കാര്യത്തിനും കഴിവുള്ളവനത്ര. ഇനി നാം മറ്റൊരു കാറ്റ് അയച്ചിട്ട് അത് കൃഷി മഞ്ഞനിറം ബാധിച്ചതായി അവരെ കണ്ടാല് അതിനുശേഷവും അവരെ നന്ദികേട് കാണിക്കുന്നവരായിക്കൊണ്ടേയിരിക്കുന്നതാണ് 51. എന്നാല് മരിച്ചവരെ 6 നിനക്ക് കേൾപ്പിക്കാനാവില്ല തീർച്ച. ബദിരന്മാര് പിന്നോക്കം തിരിഞ്ഞുപോയാല് അവരെ വിളികേൾപ്പിക്കാനും നിനക്കാവില്ല. അന്ധത ബാധിച്ചവരെ അവരുടെ വഴികേടില് നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങളില് വിശ്വസിക്കുന്നവരും എന്നിട്ട് കീഴ്പ്പെട്ടു ജീവിക്കുന്നവരുമായിട്ടുള്ളവരെയല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല. നിങ്ങളെ ബലഹീനമായ അവസ്ഥയില് നിന്നു സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അല്ലാഹു. പിന്നെ ബലഹീനാക്കിയ ശേഷം അവന് ശക്തിയുണ്ടാക്കി. പിന്നെ അവന് ശക്തിക്ക് ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി. അവന് ഉദ്ദേശിക്കുന്നത് അവനെ സൃഷ്ടിക്കുന്നു. അവനത്ര സർവജ്ഞനും സർവശക്തനും. അന്ത്യസമയം നിലവിലെ വരുന്ന ദിവസം കുറ്റവാളികള് സത്യം ചെയ്തു പറയും, തങ്ങള് ഇഹലോകത്ത് ഒരു നാഴിക നേരമല്ലാതെ കഴിച്ചുകൂട്ടിയിട്ടില്ലെന്ന്. അപ്രകാരം തന്നെയായിരുന്നു അവര് സത്യത്തില് നിന്ന് തെറ്റിക്കപ്പെട്ടിരുന്നത്. വിജ്ഞാനവും വിശ്വാസവും നൽകപ്പെട്ടവര് ഇപ്രകാരം പറയുന്നതാണ്, അല്ലാഹുവിന്റെ രേഖയിലുള്ള പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ നിങ്ങള് കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. എന്നാല് ഇതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്, പക്ഷെ നിങ്ങള് അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നില്ല. എന്നാല് അക്രമം പ്രവർത്തിച്ചവർക്ക് അന്നത്തെ ദിവസം അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടുകയില്ല. അവര് പശ്ചാത്തപിക്കാന് അനുശാസിക്കപ്പെടുന്നതുമല്ല. 7 മനുഷ്യർക്ക് വേണ്ടി ഈ ഖുർആനിലെ എല്ലാവിധ ഉപമയും നാം വിവരിച്ചിട്ടുണ്ട്. നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നാല് അവിശ്വാസികള് പറയും, നിങ്ങള് അസത്യവാദികള് മാത്രമാണെന്ന്. കാര്യം മനസ്സിലാക്കാത്തവരുടെ ഹൃദയങ്ങളില് അപ്രകാരം അല്ലാഹു മുദ്രവെക്കുന്നു. ആകയാലെ നീ ക്ഷമിക്കുക. തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. ദൃഢവിശ്വാസമില്ലാത്ത ആളുകളെ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. 8